ഇന്നൊരു പ്രത്യേക റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയ കുമ്പിള് വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലൊക്കെയുള്ള കുമ്പിളുകൾ ഇങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ കുമ്പിളിന്റെ സീസൺ ഉണ്ട്. ആ സീസൺ ആകുമ്പോൾ നമ്മുടെ അയ്യത്തൊക്കെ ഇതുപോലൊക്കെ ഇങ്ങനെ കുമ്പിളുണ്ടായി നിൽക്കും. അതൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. മാത്രമല്ല, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കുമ്പിളുകൾ നോക്കി കണ്ടെത്തി അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ മഞ്ഞൾ വെള്ളത്തിനകത്തൊക്കെ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതിന് ഭക്ഷ്യയോഗ്യമാണോ എന്നറിയാനായിട്ട് ഒരു സംഭവമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഒരു റിങ് ഉണ്ടാവും, അതിന് മോതിരവളയം എന്നാണ് പറയുന്നത്. ആ ഒരു സാധനം നോക്കിയിട്ട് വേണം നമ്മൾ ഈ കുമ്പിള് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാനെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കുമ്പിളാണ്. അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു 3-4 വെല്ലുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ഗാർലിക്, അതായത് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ ഉണ്ട്, 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മഷ്റൂമും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം ഞാൻ ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മഷ്റൂം ഇതായി ഒരു രീതിയിൽ അരിഞ്ഞാൽ മതി. ഇത് നമ്മുടെ ഇട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് അങ്ങ് വഴണ്ട് ചേർന്നോളും. അതുകൊണ്ട് ഒത്തിരി ചെറുതാക്കാനൊന്നും പോകണ്ട, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ മഷ്റൂം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാന് അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് ഇപ്പം ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ല, വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഉള്ളി വഴണ്ട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ശകലം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ക്യാപ്സിക്കവും ആ ടൊമാറ്റോയുടെ അമകങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മുടെ കുമ്പിളെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി. അടുത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം അതാകുമ്പോൾ കളറും ഉണ്ട് എരിവും കുറവായിരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതൊരു 1/2 ടീസ്പൂണോളം മതി. ഇതിലേക്ക് കുറച്ച് നമുക്ക് ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂണോളം മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. പെപ്പർ പൗഡർ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് നൽകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മീറ്റ് മസാലയാണ്. അത് തികച്ചും ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം ഇതൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ടേസ്റ്റാണ്, അതുകൊണ്ട് മാത്രം ഞാൻ ഇത്തിരി ഒന്ന് ആഡ് ചെയ്യുവാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ പൊടികളൊക്കെ ഇടുമ്പോൾ ചെറിയ തീ തന്നെ ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മഷ്റൂം കഴുകുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഇച്ചിരി വെള്ളം പിടിച്ച പോലെ വല്ലതും തോന്നുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊന്ന് കളഞ്ഞിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര വെള്ളമായി പോവും. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഞാൻ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം ഒരു 10 മിനിറ്റിന് ശേഷം ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി ടൈപ്പാണ് ഈ ഒരു പരുവം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗ്രേവി ടൈപ്പ് ആണ് നമുക്ക് ആവശ്യം. കണ്ടില്ലേ, ഒത്തിരി ഒരു ഗ്രേവി ഉണ്ട്, എന്നാൽ ഒത്തിരി അങ്ങ് ചാറില്ലാതാനും. അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതല്ല, ഇത്തിരി കൂടെ ഡ്രൈ ആയിട്ടാണ് ഇഷ്ടമുണ്ടെങ്കിൽ അത് കുറച്ച് നേരം കൂടെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുത്ത് വെച്ചാൽ മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ അയ്യത്തുനിന്നൊക്കെ ഇങ്ങനെയുള്ള മഷ്റൂമൊക്കെ കിട്ടുവാണെങ്കിൽ ഒട്ടും കളയണ്ട, എല്ലാം നല്ല
രീതിയിൽ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ നോർമലി കഴിച്ചിട്ടുള്ളത് എൻ്റെ മമ്മിയൊക്കെ വെച്ച് തന്നിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയൊക്കെയാണ്, മഷ്റൂം കറിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഏത് രീതി വേണമെങ്കിലും നമുക്കിഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.